കട്ടച്ചോപ്പിൽ കട്ടപ്പന വരവേറ്റ ജനകീയ പ്രതിരോധ ജാഥയിൽ എം വി ഗോവിന്ദനെ സ്വീകരിക്കാൻ മന്ത്രിയും പിന്നാലെ നാട്ടുരാജാവും എത്തിയത് കൗതുകമായി. സ്വീകരണവേദിയായ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് കവാടം മുതൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷിൻ അഗസ്റ്റിൻ ജാഥയ്ക്കൊപ്പം ചേർന്നു. വേദിയിലെത്തി എം വി ഗോവിന്ദനെ ഏലക്കാമാലയിട്ട് സ്വീകരിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. തൊട്ടു പിന്നാലെയായിരുന്നു രാജാവിൻ്റെ വരവ്. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ സമുദായ അംഗങ്ങൾക്കൊപ്പം വേദിയിലെത്തി. ഗോവിന്ദൻ മാഷിൻ്റെ തീപ്പൊരി പ്രസംഗത്തിന് സദസ്സിൻ്റെ കരഘോഷത്തിൽ രാജാവും പങ്കുചേർന്നു. പ്രസംഗത്തിന് ശേഷം പ്രത്യേകമായി തയ്യാറാക്കിയ തളികയിൽ തേനും മറ്റ് വനവിഭവങ്ങളും നൽകി എം വി ഗോവിന്ദനെ സ്വീകരിച്ചു. പൊന്നാട അണിയിച്ച് ക്യാപ്റ്റനും രാജാവിനെ സ്വീകരിച്ചു. ഇന്ത്യയിൽ നിലവിലുള്ള രണ്ട് ആദിവാസി രാജവംശങ്ങളിലൊന്നായ മന്നാൻ സമുദായത്തിലെ ഇപ്പോഴത്തെ രാജാവാണ് രാമൻ രാജമന്നൻ. മുടങ്ങാതെ സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. അതിനാലാണ് ജീവിതം നിലനിൽക്കുന്നത്. അതിന് നന്ദി അറിയിക്കാനാണ് പൂഞ്ഞാർ വടകയിൽ തങ്കമ്മ ജാഥാ ക്യാപ്റ്റനെ കാണാനെത്തിയത്. സഹോദരൻ്റെ മരണത്തെ തുടർന്ന് തനിച്ചാണ് 70 വയസ്സുള്ള തങ്കമ്മയുടെ ജീവിതം. ഏക വരുമാനം വീടിനോട് ചേർന്ന് നടത്തിയിരുന്ന പെട്ടിക്കടയായിരുന്നു. കോവിഡ് വന്നതോടെ കട നിർത്തി. മുടങ്ങാതെ ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ഏക വരുമാനം. മുണ്ടക്കയത്തെ സ്വീകരണ കേന്ദ്രത്തിലെത്തിയ തങ്കമ്മ എം വി ഗോവിന്ദനെ കാണാനുള്ള ആഗ്രഹം ചുവപ്പ് സേനാംഗത്തോട് പറഞ്ഞു. സ്വീകരണം കഴിഞ്ഞിറങ്ങിയ ജാഥാ ക്യാപ്റ്റനോട് ചുവപ്പ് സേനാംഗം വിവരമറിയിച്ചു. ഉടൻ ക്യാപ്റ്റൻ തങ്കമ്മയുടെ അരികിലേക്കെത്തി കയ്യിലിരുന്ന ചുവന്ന മാലയണിയിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ തങ്കമ്മയെ അണിയിച്ച് അദ്ദേഹം ചേർത്ത് നിർത്തി. നിരാലംബരെ ഇടതു സർക്കാർ ചേർത്ത് നിർത്തുന്നതിൻ്റെ നേർസാക്ഷ്യമാണ് തങ്കമ്മ. പ്രതിസന്ധികളുടെ പൊരിവെയിലിൽ വിണ്ടുകീറിയ ജീവിതം പതിരായി പോകാതെ കാത്ത സർക്കാരിന് ഹൃദയ ഐക്യം പ്രഖ്യാപിക്കാൻ അപ്പർ കുട്ടനാട്ടിലെ കർഷകരെത്തിയത് കൊയ്തെടുത്ത കറ്റകളുമായിട്ടാണ്. കർഷകരുടെ സന്തോഷത്തിൻ്റെ നിറകതിരായിരുന്നു അത്. എന്നും ദുരിതത്തിലായിരുന്ന ഞങ്ങളെ കാത്തത് LDF സർക്കാരുകളാണ്. ഈ സർക്കാർ നല്ല വിലയ്ക്ക് നെല്ല് സംഭരിച്ചു. ചുരുക്കം സമയത്തൊഴികെ കൃത്യമായി പണവും ലഭിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്നാണ് കർഷകനായ PM ജോസൂട്ടി പറഞ്ഞത്. നാട്ടിലുണ്ടായിരുന്ന മഹാപ്രതിരോധത്തിൽ അഭിമാനത്തോടെ അവരും പങ്കാളികളായി. വിവിധ പാടശേഖരങ്ങളിലെ കർഷകരായ റോബിൻ വി ചാക്കോയും VS അഭിലാഷും കർഷക പ്രതിനിധികളായി എത്തി. രാജ്യത്ത് ഉയർന്ന വില നൽകി നെല്ല് സംഭരിക്കുന്നത് കേരളത്തിലാണെന്ന് അവർ പറഞ്ഞു. അപ്പർ കുട്ടനാടിൻ്റെ ഹൃദയമായ ചങ്ങനാശ്ശേരിയിൽ ഉത്സവ അന്തരീക്ഷത്തിലാണ് ജാഥയെ വരവേറ്റത്. പുലികളിയും കൊട്ടക്കാവടിയും നാടൻ കലാരൂപങ്ങളും വർണ്ണബലൂണുകളും വെടിക്കെട്ടും വർണ്ണാഭമാക്കി. ജില്ലാ ആസ്ഥാനത്ത് തിരുനക്കര മൈതാനത്തായിരുന്നു സ്വീകരണം. മാമ്മൻമാപ്പിള ഹാളിന് സമീപത്തു നിന്ന് തുറന്ന വാഹനത്തിലാണ് വേദിയിലേക്ക് ജാഥാ ക്യാപ്റ്റൻ എത്തിയത്. വഴിയോരങ്ങളിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ അഭിവാദ്യമേകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത സ്വീകരണം കോട്ടയത്തെ സംഘടനാ ശക്തി വിളിച്ചോതുകയും ചെയ്തു.